ഇത് കാഷ്യൂ എക്സ്പോർട്ടർ ചന്ദ്രശേഖരൻ മേനോന്റെ മകളാണ് മാലിനി. 10 കോടി രൂപയുടെ സ്വത്തുണ്ടാവും. കോടി കൊള്ളാം, പക്ഷെ പെണ്ണു പോരാ. ഇത് നോക്ക്, വയനാട്ടിലെ പ്ലാന്റർ കൈമളുടെ മകളാണ്. എത്ര സ്വത്തുണ്ടെന്ന് അയക്കന്നെ അറിയില്ല. വയനാട്ടിലല്ലേ വളർന്നത്, ഒരു വാലിന്റെ കുറവേ ഉള്ളൂ. ഇത് നോക്ക്, വലിയ പണമൊന്നുമില്ല, പക്ഷെ പഠിപ്പുണ്ട്, ഡോക്ടറാണ്. ഇത് കൊള്ളാം, നല്ല മൊഞ്ചുള്ള പെണ്ണ്. അടക്കും ഒതുക്കും ഒക്കെ ഉണ്ടെന്നാ തോന്നുന്നത്. പിന്നെ നമ്മള് വയസ്സായിരിക്കല്ലേ, പെട്ടെന്ന് വല്ല അസുഖം വന്ന് മയ്യത്താകാൻ കിടക്കുമ്പോ ഒന്ന് ചികിത്സിക്കാനുള്ള ഡോക്ടർമാരോട് ഉള്ളത് നല്ലതല്ലേ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. പക്ഷേ സാമ്പത്തികമായി, ഓഹോ, അപ്പൊ നിനക്ക് സ്ത്രീധനം വേണമായിരിക്കും. അതല്ല, അവന്റെ നിലയ്ക്ക് നിലയ്ക്ക് ഒത്ത ബന്ധമാവണ്ടേ. മണ്ണാങ്കട്ട എടാ, പടച്ചവന്റെ കുതിരത്ത് കൊണ്ട് ഈ ഫോട്ടോയിൽ കാണുന്ന എല്ലാവരെയും വിലയ്ക്ക് വാങ്ങിക്കാനുള്ള കാശ് നിന്റെ ഈ പാക്കറ്റിലുണ്ട്. പിന്നെ എന്തിനാണ് നിനക്ക് നാട്ടുകാരുടെ കാശ്? നിനക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് തന്നെ ഉടനെ നടത്തിക്കളയാം. എന്താ, നിനക്ക് എനിക്ക് ഇഷ്ടപ്പെട്ട പോലല്ലോ. ആമിനി കൂടെ ഇഷ്ടപ്പെടണ്ടേ? നീ കൊണ്ടുപോയി ഫോട്ടോ ആമിനെ കാണിക്കും. എടാ മണ്ടാ, നമുക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് കാര്യമില്ലല്ലോ, പെണ്ണെ കെട്ടുന്ന ചെറുക്കനും കൂടി ഇഷ്ടപ്പെടണ്ടേ? ദാ വരുന്നല്ലോ പുതിയ ആപ്പിള. മോനെ നീ ഒന്ന് നോക്ക്. ആനന്ദ്, നല്ലൊരു മാരേജ് പ്രപ്പോസൽ വന്നിട്ടുണ്ട്. നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ നമുക്കുള്ളിനെ വിവാഹം നടത്താം. എന്താ നിനക്ക് പെണ്ണെ പിടിച്ചില്ലേ? നീ എന്താ ഒന്നും മിണ്ടാതെ പോകുന്നത്? നിനക്ക് പെണ്ണിനെ ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് വേറെ നോക്കാം. ഞാൻ വേറൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. പണവും പ്രതാപവും ഒന്നും ഇല്ലാത്തൊരു പാവം കുട്ടിയാണ്. ഏതാണ് ആ പെൺകുട്ടി? ഡെയ്സി. ഡെയ്സി? ഡെയ്സി ബാംഗ്ലൂരിന്റെ പെൺകുട്ടിയാണ്. ആനന്ദ്, പപ്പയും പാപ്പയും കൂടി വിവാഹം നടത്തിയിരുന്നാണ് എന്റെ വിശ്വാസം. നിൽക്ക്, അവൾ എവിടെയാണ് താമസിക്കുന്നത്? പാപ്പയുടെ വർക്ക്ഷോപ്പിനടുത്താണ്. യൂസഫിന്റെ വർക്ക്ഷോപ്പിനടുത്താണ് ആ ചത്തക്കാരി പെണ്ണിന്റെ വീട്. നീ അവിടെ പോയി എല്ലാ വിവരങ്ങളും അന്വേഷിച്ചിട്ട് വരണം. എന്റെ മോള് ഒരു ചീത്തക്കുട്ടിയല്ല മുതലാളി. അങ്ങനെയല്ല ഞാൻ അവളെ വളർത്തിയത്. ഈ ബന്ധം എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവളോട് പറയാം. പറഞ്ഞാൽ മാത്രം പോരാ, അനുസരിപ്പിക്കണം. പറയാന്നല്ലാതെ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടണം. ഈ ബന്ധം എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തരാം, എത്ര പണം വേണമെങ്കിലും. വിൻസെന്റ്.
പണം എല്ലാവർക്കും ആവശ്യമാണ്. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ എപ്പോ വേണേലും ചോദിക്കാം. ലോകത്തുള്ളതെല്ലാം പണം കൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കില്ല മോളാണ്. നിങ്ങളുടെ മകനെ എന്റെ മകൾ സ്നേഹിച്ചെങ്കിൽ അത് പണത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല. ഒക്കെ ഒതുങ്ങുന്നതിനെ കൊത്താവുന്ന മകളോട് പറഞ്ഞേക്കും. ഇല്ലെങ്കിൽ എന്റെ മോക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. മോളുടെ ഡാഡി ഇരുമ്പഴികൾക്കുള്ളിൽ കിടക്കുന്നത്. നിർത്തോ, നിങ്ങളുടെ കണ്ണുനീര് കാണാനല്ല വിളിപ്പിച്ചത്. വാങ്ങിക്കേ. പണം കൊണ്ട് എന്തും നേടാമെന്ന് മുതലാളി കരുതണ്ട. മേലിൽ അവന്റെ മകനെ കണ്ടുപോയാൽ മകനോട് പറഞ്ഞേക്ക് എന്നെ കൊണ്ടത് ചെയ്യിക്കരുതെന്ന്. ആ ചട്ടക്കാരി പെണ്ണെ കെട്ടാൻ ബാലു സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ആനന്ദ് വലിയ ഭാഷയിലാണ്. ഈ വിവാഹം നടത്തിക്കൊടുത്തില്ലെങ്കിൽ അവർ രജിസ്റ്റർ വിവാഹം ചെയ്യുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അതാണ് ആ പെണ്ണ്. അവളെ വിളിച്ച് നമുക്കൊന്ന് വിരട്ടി നോക്കാം. അവളുടെ മനസ്സിലിട്ട് അറിയാമല്ലോ. ഒന്നിങ്ങോട്ട് വന്നേ. എന്താ? നിന്നോടൊരു കാര്യം ചോദിക്കാനാ വിളിച്ചത്. നിന്റെ പേരെന്താണ്? ഡെയ്സി. വീട് എവിടെയാണ്? ഇവിടെ അടുത്താണ്. വയസ്സെത്രയായി? എന്തായാലും പോലീസ് സ്റ്റേഷനാണോ ഇങ്ങനെ? പോലീസ് സ്റ്റേഷനോ റെയിൽവേ സ്റ്റേഷനോ എന്താണെന്ന് വെച്ചാൽ നിന്റെ ഇഷ്ടം പോലെ കരുതിക്കോ. പക്ഷെ ചോദിച്ചതിന് മറുപടി പറഞ്ഞാ മതി. അപ്പോഴേ നീ ഒരു ചെറുപ്പക്കാരനുമായി എപ്പോഴും മോട്ടോർ സൈക്കിളിന്റെ പുറകിലിരുന്ന് നാട് ചുറ്റുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. നിങ്ങളാരെ ചോദിക്കാൻ? എനിക്ക് ഇഷ്ടമുള്ള ഇടത്തെല്ലാം ഞാൻ കറങ്ങും. ഒരാട് വന്നിരിക്കുന്നു ചോദിക്കാൻ. ഞാൻ ആരാണെന്നോ? അയ്യോ, എടി പെണ്ണേ, തന്റെ തലയായിട്ട് തന്നെ അണ്ടി തെല്ലി പഠിച്ചോടി. അല്ല, നിന്റെ ഉദ്ദേശം എന്താ? എല്ലാവരുടെയും ഉദ്ദേശം തന്നെ. നീ മാത്രം ഉദ്ദേശിച്ചാ പോരാ. ഈ കാര്യത്തിൽ അത് മതി. ഇനി നീ ചോദിക്കേ. എന്റെ തൊണ്ടയിൽ വെള്ളം വെച്ചി. ഒരു കാര്യം തുറന്നു പറഞ്ഞേക്കാം. അവനൊരു കോടീശ്വരന്റെ മോനാണെന്ന കാര്യം. പിന്നെ അവന്റെ സ്വഭാവത്ര നല്ലതല്ല. നന്നായിട്ട് കുടിക്കും, ചീട്ട് കളിക്കും, സിഗരറ്റ് വലിക്കും, പിന്നെ പിന്നെ അല്പം അൽക്കുത്തിടപാടുണ്ടെന്നാ കേൾക്കുന്നത്. അതിനെന്താ? ആളുകളായി കുറച്ചെല്ലാം വേണം. ഇവിടെ ആള് കൊള്ളാമല്ലോ. ഞാൻ അത്ര മണ്ടിപ്പെണ്ണൊന്നല്ല. കണ്ട പോയലമാരുടെ പിറകെ നടക്കാൻ എനിക്കറിയാം. ആനന്ദ് വിവാഹം കഴിക്കുകയാണെങ്കിൽ അതെന്നെ മാത്രമായിരിക്കും. അതെനിക്കുറപ്പാണ്. അവൻ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിലോ? കഴിച്ചോട്ടെ. പക്ഷെ എനിക്ക് ഈ ജീവിതത്തിൽ വേറൊരാളെ ഓർമ്മിക്കാൻ പോലും കഴിയില്ല. ഡെയ്സി, അമ്മ, ഡെയ്സി എന്താ പണങ്ങിപ്പോയത്? മോനെ, ഞങ്ങൾ അവളെ ഉപദേശിക്കുകയായിരുന്നു. അത് ശരി. പാപ്പ എങ്ങനെയും പപ്പയോട് പറഞ്ഞ് പാപ്പയെ കല്യാണം നടത്തിത്തരണം. മോനെ, നിന്റെ പപ്പ പാപ്പ പറഞ്ഞ പപ്പ കേൾക്കുമെന്ന് എനിക്കറിയാമല്ലോ. അമ്മ നോക്കി വെക്കുക, പാപ്പയോടൊന്ന് പറയണം. ശരി, ഏതായാലും ഞാൻ ബാലുവിനോടൊന്ന് പറഞ്ഞു നോക്കാം. നല്ല പാപ്പ. അമ്മ, ഞാൻ അവളെ പോയി ഒന്ന് പാച്ചപ്പ് ചെയ്തിട്ട് വരാം. എന്താ? അല്ല, ഞാൻ അവളെ പോയി ഒന്ന് സമാധാനിപ്പിച്ചു വരാം. ശരി ശരി. ഡെയ്സി, നീ എന്തിനാ പിണങ്ങി പോന്നു? അവര് നിന്നെ ചുമ്മാ ഉപദേശിച്ചതല്ലേ? നീ എന്താ പോസ് കാണിക്കേ? തിക്കരേടെ ചില ബാക്കികളും കഷ്ടപ്പെട്ട് കല്യാണക്കാരൊക്കെ ഉറപ്പിച്ചു. അവിടെ ഒരു പോസ് കണ്ടില്ല? കേറി വേണ്ടി എടുക്കാ. നീ ഇത് പറയുമ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. മക്കളുടെ വിവാഹ കാര്യം അവർ തീരുമാനിച്ചാ മതിയോ? ആനന്ദ് ചെയ്ത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. അവൻ ആ പെണ്ണെ ഇഷ്ടപ്പെട്ടു പോയി. അവളെയല്ലാതെ മറ്റൊരു പെണ്ണ് വിവാഹം കഴിക്കില്ലെന്നാണ് അവൻ പറയുന്നത്. ആ സ്ഥിതിക്ക് അത് നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്? നിന്റെ മകനാണെങ്കിൽ നീ ഇങ്ങനെ പറയുമായിരുന്നില്ല. എന്താടാ നീ പറഞ്ഞത്? അവൻ എന്റെ മോനല്ലെന്നോ? എന്റെ ആമന അവനെ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. എന്റെയും മാമനയുടെയും നെഞ്ചുറ്റിടെ നാളടാ അവൻ വളർന്നത്. നിനക്കെന്റെ മുഖത്ത് നോക്കി ഇത് പറയാൻ നാവ് പൊങ്ങിയല്ലോ. യൂസുഫ്, ഞാൻ അതല്ല പറഞ്ഞത്. നമ്മുടെ മക്കളുടെ വിവാഹ കാര്യത്തിൽ നമ്മുടെ നിലയും നിലയും കൂടി നോക്കണ്ടേ? ആനന്ദിന്റെ പൊസിഷനെ പറ്റി പെണ്ണാണോ അവൾ? നീ എന്താ ഒന്നും മിണ്ടാത്തേ?
ഞാൻ എന്ത് മിണ്ടാൻ? ഞാൻ പാവപ്പെട്ട ഒരു മുസൽമാൻ. നിന്റെ വിലയ്ക്കും നിലയ്ക്കും ചേർന്ന തരത്തിൽ സംസാരിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. ആ നിലയ്ക്ക് ആനന്ദ് എന്റെ കുടുംബത്തിൽ അവശേഷിക്കുന്ന ഒരേ ഒരു കണ്ണിയാണ്. അവൻ വലിയവനായി നല്ല നിലയിൽ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതും ഈ സ്വത്തൊക്കെ സമ്പാദിച്ചത്. അവൻ ഇവിടെയോ കിടന്ന് ഒരു ദരിദ്രവാസി പെണ്ണിനെ കല്യാണം കഴിച്ച് ഇവിടെ കൊണ്ടുവന്നാൽ പിന്നെ ഞാൻ ജീവിച്ചിട്ട് എന്താ പ്രയോജനം? മഴയും വെയിലും പകവയ്ക്കാതെ കാറ്റും കോളും നിറഞ്ഞ നടുക്കടലിൽ മീൻ പിടിക്കാൻ പോയ ആ പഴയ കാലമൊക്കെ മറന്നാണ് നീ സംസാരിക്കുന്നത്. ഞാനൊന്നും മറന്നിട്ടില്ല. അതുകൊണ്ട് ആ തട്ടക്കാരി പെണ്ണിനെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് നീ പറയുന്നത്? ഓഹോ, നിനക്കിപ്പൊ ജാതിയും പ്രശ്നമാണ് അല്ലേടാ. ഹിന്ദുവായ നീയും മുസൽമാനായ ഞാനും ഒരു ഹൃദയവും ഒരു ശരീരവുമായിട്ടാണ് ജീവിച്ചത്. 20 വർഷം ഹിന്ദുവായ നിന്റെ മകൻ മുസൽമാനായിട്ടാണ് എന്റെ വീട്ടിൽ വളർന്നത്. അന്നെല്ലാം നിനക്ക് സ്നേഹമായിരുന്നു വലുത്. യൂസുഫ്, നീ എന്തൊക്കെ പറഞ്ഞാലും ഈ വിവാഹം നടക്കില്ല, നടക്കാൻ പാടില്ല. അതിനുവേണ്ടി നീ എന്നെ നിർബന്ധിക്കരുത്. എന്റെ പ്രയത്നവും കഴിവും കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയത്. മനുഷ്യൻ വളരുമ്പോ ആ വളർച്ചയ്ക്കൊത്ത് ജീവിക്കാൻ അവൻ പഠിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ. എന്റെ മകൻ നല്ല നിലയിൽ ജീവിക്കുന്ന കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ പഴയ ചങ്ങാതി ബാലുവാണെന്ന് കരുതിയാണ് ഞാൻ വളർത്തി എന്റെ മോന്റെ വിവാഹക്കാര്യം പറയാൻ ഞാൻ ഇവിടെ വന്നത്. അല്ലാതെ നിന്റെ പണത്തിന്റെ കൊഴുപ്പ് കണ്ടിട്ടൊന്നുമല്ല. പക്ഷെ എനിക്കിപ്പം മനസ്സിലായി, സ്വാർത്ഥനായ ഒരു കോടീശ്വരന്റെ മുന്നിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നിന്റെ ഉപദേശം പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ട. ആനന്ദ് ആരെ വിവാഹം കഴിക്കണമെന്ന് ഞാൻ നിശ്ചയിക്കും. ആ നിശ്ചയത്തിന് മാറ്റവും ഉണ്ടാവില്ല. ബാലു, ബാലു, ഞാനൊരു പാവപ്പെട്ടവനാണെങ്കിലും നേരും ചൊവ്വുമുള്ള മുസൽമാനാണ്. എന്റെ കഴിവിൽ നന്ദി കേടിന്റെ കറയുണ്ടാവില്ല. ഇനി ഞാൻ ഈ പഠിക്കകത്ത് കയറൂല. നീ ഇപ്പൊ വലിയ മുതലാളിയല്ലേ? മുതലാളി യൂസഫ്. ഇതൊരു നല്ല സന്ദർഭമാണ്. ഇനിയിപ്പോ ആ ചട്ടക്കാരി പെണ്ണിനെയും അവളുടെ അമ്മയും തട്ടിക്കൊണ്ടുപോയാൽ കുറ്റം ദാസന്റെ തലയിലിടാം. അതോടെ മുത്തശ്ശനും കൊച്ചുമോനും തമ്മിൽ തെറ്റും. എനിക്ക് ചില പഴയ കടങ്ങൾ അവളോട് വീട്ടാണ്, അതുകൊണ്ട് അവളെ എനിക്ക് വിട്ടാൽ. ഓ, ഐ സീ. നിങ്ങൾ ഇവിടെ നിൽക്കായിരുന്ന? എന്താ ആനന്ദിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് നിങ്ങൾ എന്ത് തീരുമാനിച്ചു? അത് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ, അവന്റെ പപ്പയും കൂടി തീരുമാനിക്കണ്ടേ? നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞ നിങ്ങളുടെ ചങ്ങാതി കേൾക്കാതിരിക്കില്ല. ഏതായാലും നമുക്ക് ആ പെണ്ണിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. ഞാനില്ല. അവളുടെ അമ്മയച്ചനെയും കണ്ടിട്ട് വിവരങ്ങളൊക്കെ അറിയുകയും ചെയ്യാമല്ലോ. ഞാനില്ലെന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ നീ പോയിട്ട് വാ. ഞാൻ പോയിട്ട് വരാം. ഡേസി, ഡേസി, ഉമ്മ ഇവിടെ. ഞാൻ മോളുടെ അമ്മ കാണാൻ വന്നതാ. അമ്മ എവിടെ? മമ്മി കടയിൽ പോയതാ. ഇപ്പൊ വരും. ആ ഉമ്മ ഇരിക്കും. ഈ താത്തയും ഡേസിയും കുറെ റൗഡിയൻ ഒരു വാനി വന്ന് പിടിച്ചോണ്ട് പോയി. Thank you.
ആമിനിയുടെ മരണത്തിന് പിന്നിൽ ആരുടെ കൈകളാണെന്ന് എനിക്കറിയണം. നിങ്ങളിൽ ആരെങ്കിലും അറിയാതെ ഈ ചെറിയ നടക്കില്ല. ഋഷിയ ഗ്രൂപ്പിൽ ചാരന്മാരുണ്ട്, അവരാണ് ആമിനിയെ കൊല്ലിച്ചത്. കൊല്ലിച്ചത് ആരായാലും അവരും അവരുടെ സന്തതികളും ജീവനോടെ ഇരിക്കില്ല. എന്റെ ആമനെ കൊല്ലിച്ചത്? ഞാൻ ആമനെ കൊല്ലിച്ചെന്നു എനിക്കൊന്നും അറിയില്ല യൂസഫ്. നീ എന്നാ പഴയ ബാലുവല്ലേ? നിന്റെ മകനെ ആ ചട്ടക്കാരി പെണ്ണിൽ നിന്ന് രക്ഷിക്കാനായി നീ ഒരിക്കൽ കെണിയിൽ വീണത് എന്റെ ആമയായിരുന്നടാ. നീ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എന്റെ ആമന മരിക്കില്ലായിരുന്നു. യൂസഫ്, ഇതൊന്നും എനിക്കറിയില്ലടാ. എന്നെയും നിന്നെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആരോ മനഃപൂർവ്വം ചെയ്ത ചതിയാണിത്. നീ എന്താണെന്നും ഉണ്ടാക്കിയത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? യൂസഫ്, നീ എന്നെ വിശ്വസിക്കും. ഞാൻ നിന്റെ പഴയ സ്നേഹിതനാണ് ബാലു. ആമനയുടെ വേർപാട് നിനക്ക് താങ്ങാനാവില്ലെന്ന് എനിക്കറിയാം. പക്ഷെ മരിച്ചത് നിന്റെ ഭാര്യ മാത്രമല്ല, എന്റെ സഹോദരി കൂടിയാണ്. ആമനയുടെ മരണത്തിന് പിന്നിൽ ആരായാലും ഞാൻ അവരെ കണ്ടുപിടിക്കും. ഇല്ല, അന്ന് നിന്നെയും എന്റെ ഉമ്മയും കൂടെ പിടിച്ചുകൊണ്ട് വരാൻ ആരെങ്കിലും നിനക്ക് കണ്ടാൽ അറിയാം? ഒരാളറിയാം. ആരെ? അന്ന് ഹോട്ടലിൽ വെച്ച് എന്നെ കൈക്കേറി പിടിച്ചില്ലേ, അവനും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്റെ മെയ്യൗവനം
എന്റെ ഉമ്മയെ കൊന്നാരാണെന്ന് പറയില്ലേ? പറയില്ലേ? നീ രാജുവും ആനന്ദും എനിക്കൊരുപോലെയായിരുന്നു. മിസിയ ഗ്രൂപ്പിന്റെ നാല് ചുവരുകൾക്കുള്ളിൽ നാം അറിയാതെ എന്തൊക്കെ നടക്കുന്നുണ്ട്. രാജുവിന്റെ കൊലപാതകം ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കും. ഹലോ ദാസ്, ഗുഡ് ഈവനിങ് മിസ്റ്റർ ദാസ്. നിങ്ങളുടെ ഗ്രാൻഡ് സൺ നിങ്ങളുടെ പാർട്ണർ വർമ്മയുടെ മകനെ മർഡർ ചെയ്ത കേട്ടല്ലോ. അവനങ്ങനെ ചെയ്യില്ല. എന്റെ കൈവശം അതിന്റെ ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഉണ്ട്. മിസ്റ്റർ ദാസ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുണ്ടല്ലേ. ആനന്ദ് രാജേഷിനെ ക്രൂരമായി കൊന്നതിന്റെ ഫോട്ടോഗ്രാഫ് ഞാൻ ഇപ്പോൾ അങ്ങോട്ട് കൊടുത്തേച്ചു. മേ കമിൻ സർ? Yes, come in. One minute, please. Don't worry, Mr. Das.
നിങ്ങളുടെ മകനെ ഞാൻ രക്ഷിക്കാം. ഞാൻ കൊടുത്തുവെച്ച ഡോക്യുമെന്റിൽ ഒരു ചെറിയ ഒപ്പ് മാത്രം ഇട്ടാൽ മതി. ആനന്ദ് ഷിപ്പിംഗ് കമ്പനി ഞാൻ നിങ്ങളുടെ നിന്ന് വാങ്ങിച്ചിരിക്കുന്നു എന്തിനുള്ള ഒരു ചെറിയ രേഖ, അത് ഒപ്പിട്ട് തന്നാൽ ആ നെഗറ്റീവ് അപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ തിരിച്ചേൽപ്പിക്കാം. ഓക്കെ. പക്ഷെ വീരേന്ദ്രനാഥ്, സ്വന്തം രക്തത്തെ കൊലക്കുറ്റം നിരസിക്കാൻ മുത്തച്ഛന് ഒരു ചുമതലയുമില്ലേ? നിങ്ങൾ ബുദ്ധിമാനാണ് വീരേന്ദ്രനാഥ്. ഞാൻ ഇപ്പൊ തന്നെ അവിടെ വന്ന് ആ ഡോക്യുമെന്റ്സ് ഒപ്പിട്ട് തരാം. എന്റെ മകനാണ് എനിക്ക് വലുത്. അതുവരെ നിങ്ങൾ ആ നെഗറ്റീവ് സാരിയും കാണിക്കരുത്. ഓക്കെ. Mr. Das. Documents. ബിസിനസ് ഡോക്യുമെന്റ്സ് കൈമാറ്റം ചെയ്യുമ്പോ മൂന്നാമതൊരാളിന്റെ കൊടുത്തയക്കാൻ പാടില്ല. അതാണ് ഞാൻ തന്നെ കൊണ്ടുവന്നത്. വെരി തോട്ട്ഫുൾ ഓഫ് യു ഇൻഡീഡ്. നെഗറ്റീവ്സ്? നെഗറ്റീവ്സോ? മിസ്റ്റർ ദാസ്, ഷിപ്പിംഗ് കമ്പനിയുടെ ഡോക്യുമെന്റ്സ് മാത്രമല്ല നിങ്ങളുടെ ജീവനും ഇപ്പോൾ എന്റെ കയ്യിലാണ്. ഞാനതിൽ ഒപ്പ് വച്ചിട്ടില്ല. നിങ്ങളുടെ മുമ്പിൽ വെച്ചാകട്ടെ എന്ന് കരുതി. അതല്ല അതിന്റെ ഒരു ശരി. ഒപ്പിടണം. നെഗറ്റീവ്സോടെ. നോക്ക്, താഴെയിടാൻ പറയൂ. എ ബി സി പോലും പഠിക്കാതെ ഡിക്ഷണറി എഴുതാൻ ശ്രമിക്കരുത് മിസ്റ്റർ വീരേന്ദ്രനാഥ്. ഞാനിപ്പോ നിങ്ങളുടെ അതിഥിയാണ്. അതിഥികളെ യാത്ര അയക്കുമ്പോ കാറ് വരെ കൂടെ പോവുക അന്തസ്സുള്ള ആതിഥേയന്മാരുടെ കടമയാണ്. കമോൺ, നടക്കണം. സ്റ്റോപ്പ്. യെസ്, മൂവ്. ആനന്ദ്, വായുടെ എന്റെ എല്ലാ സ്വപ്നങ്ങളും നീ തകർത്ത് കളഞ്ഞല്ലോടാ. എന്റെ കാര്യം പോട്ടെ. നിന്റെ അച്ഛന്റെ ആത്മാവ് കരയുന്നത് ഞാൻ കേൾക്കുന്നു. നിന്നെ പ്രസവിക്കാൻ വേണ്ടി മാത്രം ജനിച്ച നിന്റെ അമ്മയുടെ ആത്മാവ്. ഞാൻ എന്ത് ചെയ്യുന്ന അപ്പ പറയുന്നത്? കൊലപാതകം ചെയ്തിട്ട് വന്ന് റാസ്കൽ.
മരിക്കുന്നതുവരെ തല്ലണം. ഇതുവരെ ഞാൻ ആരെയും കൊന്നിട്ടില്ല. പക്ഷേ എന്റെ ഉമ്മയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും. മീസിയ ഗ്രൂപ്പിലെ ഓരോരുത്തരെയും, അവരുടെ നേതാവടക്കം. എന്നെ പ്രസവിച്ചിട്ടില്ലെങ്കിലും പെറ്റമ്മയേക്കാൾ സ്നേഹത്തോടെ എന്നെ വളർത്തിയ എന്റെ ഉമ്മയാണ് അവർ കൊന്നത്. അതിന് ഞാൻ അവരോട് പ്രതികാരം ചോദിക്കും. ഭ്രാന്ത് പറയരുത്. പപ്പയ്ക്കത് ഭ്രാന്തായിരിക്കും. കാരണം കൊന്നത് പപ്പയുടെ സ്നേഹിതന്മാരല്ലേ. പപ്പയുടെ ഒരു 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പപ്പ ഒന്നും ചെയ്തില്ല. പപ്പയ്ക്ക് എന്താ അവരെ ഭയമാണ്? എന്തിന് ഭയപ്പെടണം? പപ്പ എന്താ കള്ളനാണ്, പിള്ളക്കാരനാണ്, കരിഞ്ഞന്തക്കാരനാണ്, അതോ കള്ളക്കടത്തുകാരനാണ്? അനാവശ്യം പറയരുത്. ഇല്ല, ഇനി പറയില്ല, പ്രവർത്തിക്കേ ഉള്ളൂ. എന്തിനാണ് എന്നെ ഉടനെ വരാൻ പറഞ്ഞത്? രാജുവിനെ കൊന്ന കൊലയാളി ആരെന്ന് കണ്ടുപിടിച്ചു. ആരാണ്? നിങ്ങളുടെ ഗ്രാൻഡ്സൺ ആനന്ദ്. അല്ല, അവനത് ചെയ്യില്ല. അതിന് തെളിവുകളുണ്ട്. എന്താണ് അതിന് തെളിവ്? തെളിവുകൾ എന്തുമായിക്കൊള്ളട്ടെ, മീസിയ ഗ്രൂപ്പിനെ തകർക്കാൻ ഒരുങ്ങുന്നവർക്കെല്ലാം നാം കൊടുക്കുന്ന ഒരു ശിക്ഷയുണ്ടല്ലോ, മരണം. ഇല്ല, എന്റെ മോൻ രാജുവിനെ കൊന്നിട്ടില്ല. നിങ്ങളുടെ രക്തമല്ലേ അവൻ കൊലപാതകം ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ തറപ്പിച്ചു പറയാൻ കഴിയും? എനിക്കതറിയാം. എന്റെ രക്തമായതുകൊണ്ട് തന്നെ. ഞാൻ അവന്റെ അച്ഛന്റെ അച്ഛനാണ്. കൂടുതൽ സംസാരിക്കണ്ട, നിങ്ങൾ ചെയർമാനോട് സംസാരിക്കുന്നത് ഓർക്കണം. ഞങ്ങൾ നിങ്ങളെ ചെയർമാൻ സ്ഥാനത്ത് നീക്കം ചെയ്തു. പുതിയ ചെയർമാനെ ഞങ്ങൾ തെരഞ്ഞെടുത്തു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ദാസ്. ഇവിടെ ഏതെങ്കിലും സീറ്റിലിരിക്കാം. ചെയർമാന്റെ സീറ്റിലിരുന്നേ ഞാൻ ശീലിച്ചിട്ടുള്ളൂ. എടാ, എന്റെ നിഴലിന്റെ മുന്നിൽ പോലും നിൽക്കാൻ ധൈര്യപ്പെടാത്ത നീയൊക്കെ എന്റെ നേർക്ക് ശബ്ദം ഉയർത്തുന്നു അല്ലേ? നിനക്കൊക്കെ എന്റെ മോനെ കൊല്ലണം. ഈയിരിക്കുന്ന ചെയർമാൻ അടക്കം നിന്റെയൊക്കെ സഹശരീരങ്ങൾക്ക് മുമ്പിൽ ഞാൻ മരിച്ചു വീണാലും എന്റെ മോന്റെ ചോദ്യം സ്പർശിക്കാൻ നിനക്കൊന്നും കഴിയില്ല. യൂസഫ്, ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ചില ലക്ഷ്യങ്ങളുണ്ട്. ആനന്ദ് നമ്മുടെ കൈവിട്ടു പോയാൽ ഒരുപക്ഷെ എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്താൻ കഴിഞ്ഞില്ല എന്ന് വരും. ഓരോരുത്തർക്കും അവരവരുടെ ലക്ഷ്യങ്ങളാണല്ലോ വരുന്നത്. നിങ്ങളെ രണ്ടുപേരെയും വേദനിപ്പിച്ചിട്ട് എനിക്കൊന്നും നേടാനില്ല. ആനന്ദിന് ആ പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കണം നിർബന്ധമാണെങ്കിൽ, നിങ്ങൾക്ക് മുതൽ താല്പര്യമുണ്ടെങ്കിൽ ഞാനെതിർ കേൾക്കുന്നില്ല. ഈ ലോകത്ത് എന്നെ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും നിങ്ങൾ രണ്ടുപേർ മാത്രമേ ഉള്ളൂ. അവൻ നിന്നിൽ പിറന്നവനാണ്. സ്നേഹം എന്താണെന്ന് ഞാൻ പഠിച്ചത് തന്നെ നിന്നിൽ നിന്നാണ്. ആ നീ കൂടി എന്നെ ഉപേക്ഷിച്ചാൽ ഞാൻ നിന്നെ ജീവിച്ചിരിക്കില്ല. ബാലു, യൂസഫ്, ഞാൻ നിന്റെ പഴയ ബാലുവാണടാ. നിന്നെ വേദനിപ്പിക്കാനല്ലടാ ഞാൻ ഈ കല്യാണം നടത്തിക്കൊടുക്കുന്നത്. നമ്മുടെ മോന് ആ പെൺകുട്ടിയുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിയതുകൊണ്ടാണ്. നീ നാളെ തന്നെ ആ പെണ്ണിന്റെ വീട്ടിൽ പോയി അവരുമായി സംസാരിച്ച് ആ കല്യാണം ഉറപ്പിച്ചു. ഡെയ്സിയും ആനന്ദും തമ്മിലുള്ള വിവാഹത്തിന് അവന്റെ പപ്പ സമ്മതിച്ചു.
കല്യാണം എന്ന് നടത്തണമെന്ന് തീയതി നിശ്ചയിച്ചുകൊണ്ട് വരാൻ വേണ്ടിയാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. ഈ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരനാണ് ദാസ്. അവന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ മുഖത്തൊരു സന്തോഷവും കാണുന്നില്ലല്ലോ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? ഈ കല്യാണം നടക്കില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിക്കാത്തതെന്ന് എനിക്കറിയണം. എന്റെ മോളെ ഒരു കള്ളക്കടത്തുകാരന്റെ മോന് കല്യാണം കഴിച്ചു കൊടുക്കില്ല. അത് തന്നെ കാരണം. ഏ, അനാവശ്യം പറയരുത്. അവനെന്റെ ചങ്ങാതിയാ. നല്ലവണ്ണം അധ്വാനിച്ചാണ് അവൻ ഈ നിലയിലെത്തിയത്. 12 വർഷം അയാളുടെ ഡ്രൈവറായിരുന്ന എന്നോടാണോ നിങ്ങൾ പറയുന്നത്? ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ക്രൂരനാണ് അയാൾ. നിങ്ങൾക്കറിയാമോ, അയാൾ ഒരു ഇന്റർനാഷണൽ സ്മഗ്ലറാണ്. കള്ളക്കടത്തുകാരനെ അയാളെ പോലീസ് വേട്ടയാടിയപ്പോ എന്റെ ജീവൻ പണയപ്പെടുത്തിയാണ് പോലീസിന്റെ വലയിൽ നിന്ന് ഞാൻ അയാളെ രക്ഷിച്ചത്. പോലീസ് എന്നെ പിടിച്ച് ജയിലിലടച്ചപ്പോ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അയാളുടെ കാല് പിടിച്ച് അപേക്ഷിച്ച ഇവിടെ ഒരു പട്ടിയെ പോലെ അയാൾ അവിടെ നിന്ന് മാറ്റിയിറക്കി. എന്റെ ജീവിതം തകർന്നു പോകട്ടെ. എന്റെ മോളെയും അവന്റെ ആൾക്കാരെ വെച്ച് നശിപ്പിക്കാൻ നോക്കി. ഭാഗ്യത്തിന് ഏതോ ഒരു വലിയ മനുഷ്യൻ ആ സമയത്ത് അവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ മോളുടെ ജീവിതം തന്നെ നശിക്കുമായിരുന്നു.